ഹായ് എല്ലാവർക്കും നിയ ടോക്സിലേക്ക് സ്വാഗതം. ഗർഭിണി പകലുറങ്ങി കഴിഞ്ഞാൽ കുഞ്ഞിന് ക്ഷീണമുണ്ടാകുമോ? കുഞ്ഞ് ആക്റ്റീവ് അല്ലാതാകുമോ? കുഞ്ഞിൻ്റെ തൂക്കം കുറഞ്ഞു പോകാൻ ഇത് കാരണമാകുന്നുണ്ടോ? അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്? അമ്മയ്ക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ പുതിയതായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഗർഭകാലത്ത് ചിലർക്ക് റെസ്റ്റ് പറയാറുണ്ട്. അതായത് ഷോർട്ട് സർവിക്സ് ഉള്ളവർ, അല്ലെങ്കിൽ സർവിക്സ് ഓപ്പൺ ആയിട്ടുള്ളവർ, ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നമുള്ളവർ, ലോ ലൈൻ പ്ലാസൻ്റ, മറ്റ് പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ഉള്ളവർക്കെല്ലാം ഡോക്ടേഴ്സ് ബെഡ് റെസ്റ്റ് പറയാറുണ്ട്. അങ്ങനെ പറയുന്നവർ നല്ല രീതിയിൽ നിർബന്ധമായിട്ടും ബെഡ് റെസ്റ്റ് എടുക്കുക. ഗർഭകാലത്ത് മറ്റ് കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തവർ കൂടുതൽ സമയം റെസ്റ്റ് എടുക്കുന്നതും കൂടുതൽ സമയം ഉറങ്ങുന്നതും എല്ലാം അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾ കൂടുതലായിട്ട് റെസ്റ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ തുടർച്ചയായിട്ട് ദിവസങ്ങളോളം അല്ലെങ്കിൽ ആഴ്ചകളോളം ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഇനി പറയാൻ പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം, നിങ്ങൾ ഓവർ വെയിറ്റ് ആകും. അതായത് നിങ്ങളുടെ ഈ ഒരു ഗർഭകാലത്ത് മിനിമം 10 മുതൽ 12 കിലോ വരെ വെയിറ്റാണ് കൂടേണ്ടത്. എന്നാൽ സ്ഥിരമായിട്ട് ഉറങ്ങുന്ന ഒരാൾക്ക് വെയിറ്റ് പെട്ടെന്ന് കൂടുകയാണ് ചെയ്യുന്നത്. ഇത് നോർമൽ ഡെലിവറിക്ക് തടസ്സമുണ്ടാക്കും. അതുപോലെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനും മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഗർഭകാലത്ത് അമിതവണ്ണം വയ്ക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഉണ്ടാകാം, ബി പി ഉണ്ടാകാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മളിൽ പലരും ഭക്ഷണം കഴിച്ചാൽ ഉടൻ ഉറങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് ഗർഭിണികളായിരിക്കുന്നവർ ഭക്ഷണം കഴിച്ചാൽ ഉടൻ ഉറങ്ങുന്നത് അത്ര നല്ല ഒരു ശീലമല്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ദഹനം സാവധാനത്തിലാക്കുന്നു, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ഭക്ഷണം കഴിച്ചാൽ ഉടൻ കിടക്കാനായിട്ട് പാടില്ല. മിനിമം 10 മിനിറ്റെങ്കിലും നടന്നതിന് ശേഷം മാത്രം നിങ്ങൾ കിടക്കുക. ഗർഭകാലത്ത് പകൽ കൂടുതൽ സമയം ചിലപ്പോൾ നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നവരായിരിക്കാം. അപ്പോൾ വെറുതെ കിടക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പേടി തോന്നും, അതുപോലെ ടെൻഷൻ ഉണ്ടായിരിക്കും, കരയാൻ തോന്നും, ദേഷ്യം വരും. ഡെലിവറിയെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പേടി തോന്നുകയും ഒക്കെ ചെയ്യും. നിങ്ങൾ വെറുതെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആക്റ്റീവായിരിക്കാൻ പറ്റുന്ന അത്രയും സമയം നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുക, മറ്റ് ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഒരുപാടായിട്ട് വീട്ടു ജോലികൾ ചെയ്യണമെന്നല്ല, അല്ലാതെയുള്ള ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കാം. വെറുതെ കിടന്ന് ആലോചിച്ച് ടെൻഷൻ കൂട്ടാനായിട്ട് പാടില്ല. ഗർഭകാലത്ത് കൂടുതൽ സമയം ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഇടുപ്പ് വേദന, ബാക്ക് പെയിൻ, ശരീരവേദന ഇതെല്ലാം കൂടുതലായിരിക്കും. ഗർഭകാലത്ത് നിങ്ങൾ പകൽ സമയം കൂടുതലായിട്ട് റെസ്റ്റ് എടുക്കുന്നത് കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ശരീരത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത്. ഒത്തിരി സമയം ഒരു സ്ഥലത്ത് തന്നെ കിടക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയാനായിട്ട് കാരണമാകുന്നു. ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്ത് കാലുകളിൽ നീര് വരാനും അതുപോലെ രക്തം കട്ട പിടിക്കാനും മസിൽ പിടുത്തം എന്നീ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അടുത്തുണ്ടാകുന്നൊരു പ്രശ്നമാണ് നിങ്ങൾ കൂടുതൽ സമയം പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ. അതായത് രാത്രി ഉറക്കമില്ലാത്തവർ പകൽ സമയത്താണ് ഉറക്കം കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ് പകൽ സമയത്തുള്ള ഭക്ഷണം കൃത്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കഴിക്കാതെ വരുന്നത്. ഇത് കുഞ്ഞിനും നിങ്ങൾക്കും ഒരുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയാനും കുഞ്ഞ് ആക്റ്റീവ് അല്ലാതാകാനും കുഞ്ഞിൻ്റെ വളർച്ചയെയും ഇത് കാര്യമായിട്ട് ബാധിക്കുന്നു. ഗർഭകാലത്ത് അമ്മ ഉറങ്ങുമ്പോൾ കുഞ്ഞും നല്ല രീതിയിൽ ഉറങ്ങാറുണ്ട്. അതായത് കുഞ്ഞ് ഉള്ളിലായിരിക്കുന്ന സമയം കൂടുതലും ഉറങ്ങുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്രഗ്നൻസിയുടെ 38 മുതൽ 40 ആഴ്ച വരെയുള്ള സമയങ്ങളിൽ 95% കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുഞ്ഞ് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ ഭക്ഷണം കൃത്യമായിട്ട് കഴിക്കുന്ന സമയത്ത്, നമ്മൾ ആക്റ്റീവായിരിക്കുന്ന സമയത്തും കുഞ്ഞിൻ്റെ അനക്കം കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞും ആക്റ്റീവായിട്ടിരിക്കുന്നതാണ്. ഗർഭകാലത്ത് നിങ്ങൾ കൂടുതലായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ, അതായത് പകൽ സമയത്തൊക്കെ ഒത്തിരി നേരം നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞ് എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കണമെന്നും കുഞ്ഞിൻ്റെ അനക്കമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യമൊന്നും നമുക്കൊരു കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കുക. അല്ലാത്ത സമയം നിങ്ങൾ നല്ല ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പകൽ സമയം കൂടുതലായിട്ട് ഉറങ്ങുന്നത് വഴി നമ്മൾ പോലും അറിയാതെ നമ്മൾക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഡോക്ടർ നിങ്ങളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, നല്ല രീതിയിൽ ഉറങ്ങാം. ഇനി ക്ഷീണം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വീണ്ടും കൂടത്തേ ഉള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് ക്ഷീണം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ആക്റ്റീവ് ആകാനായിട്ട് ശ്രമിക്കുക. ഗർഭകാലത്ത് നിങ്ങൾക്ക് ക്ഷീണമുണ്ടെങ്കിലും ഇല്ല എങ്കിലും പകൽ സമയം നിങ്ങൾക്കൊരു 2 മണിക്കൂർ വരെ റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങുകയോ ചെയ്യാം.
എന്നാൽ ഭക്ഷണം കഴിക്കാതെയും ഭക്ഷണം കഴിച്ചാലുടനും ഒരുപാട് സമയം നിങ്ങൾ കിടന്നുറങ്ങാനായിട്ട് പാടില്ല. അത് നമ്മുടെ ശരീരത്തിൽ നീര് വരികയും മുഖത്ത് നീര് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കുക, നല്ല രീതിയിലുള്ള ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളൊക്കെ ചെയ്യുക, ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും നടക്കാനായിട്ട് കൂടി ശ്രമിക്കുക. അപ്പോൾ പകൽ സമയം നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ കുഞ്ഞെങ്ങനെയാണ് ആക്റ്റീവ് അല്ലാതാകുന്നതെന്നും എന്തുകൊണ്ടാണ് കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.